Off season ilum vila uyirathe yelam vipani vilavedupu season avasanichittum yelam vila maasangalayi ayirathil thaazhe thudarukayanu ulpadana chelavu vanthodil vardhikkukayum cheythathode van prathisandhi nerudukayanu karshakar. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തോട്ടങ്ങളിൽ നിന്നുള്ള ലഭ്യത കുറഞ്ഞിട്ടും ശരാശരി വില 950 താഴെ തുടരുകയാണ്. ഇതിനിടെ ലേലത്തിൽ വീണ്ടും ശരാശരി വില താഴ്ന്നു വരുന്ന സാഹചര്യമാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കണ്ടുവരുന്നത്. ഇന്നലെ രാവിലെ നടന്ന ലേലത്തിൽ 884 രൂപയാണ് ശരാശരി വില രേഖപ്പെടുത്തി ക്ലോസ് ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം നടന്ന ലേലത്തിന്റെ തുടക്കത്തിൽ 970 രൂപ വരെ എത്തിയെങ്കിലും ക്ലോസിംഗ് ആയപ്പോഴേക്കും 901 രൂപയിലേക്ക് താഴ്ന്നു. സ്പൈസസ് ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഏലം ലേലത്തിൽ രേഖപ്പെടുത്തുന്ന ശരാശരി വിലയെ അടിസ്ഥാനമാക്കിയാണ് വിപണിയിൽ നിന്നും കർഷകരുടെ ഉൽപ്പന്നത്തിന് വില ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ തോട്ടങ്ങളിൽ നിന്നും ലഭിക്കുന്ന പുതിയ കായ്ക്ക് 900 രൂപയിൽ താഴെ മാത്രമാണ് വ്യാപാരികൾ നൽകുന്നത്. വളപ്രയോഗങ്ങൾ ഉൾപ്പെടെ ഏലത്തോട്ടങ്ങളിൽ കാർഷിക ജോലികൾ സജീവമായി നടക്കുന്ന പശ്ചാത്തലത്തിൽ കൃഷി ചെലവുകൾക്കായി കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം വിൽക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏലം വിലയിൽ വർധനവ് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കാലയളവിൽ വളങ്ങൾക്കും കീടനാശിനികൾക്കും വൻതോതിലാണ് വില വർദ്ധിച്ചത്. ഏലത്തിന് കൃഷിരീതി അനുസരിച്ച് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തിയെങ്കിൽ മാത്രമേ ഉൽപ്പാദനം നിലനിർത്താൻ സാധിക്കൂ. ഇത് ഉൽപ്പാദന ചെലവ് വൻതോതിൽ വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. ഈ സാഹചര്യത്തിൽ 1000 രൂപ പോലും ലഭിക്കാതെ ഉൽപ്പന്നം വിൽക്കേണ്ടി വരുന്നത് കർഷകരെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. കുറഞ്ഞത് 1500-2000 രൂപ നിരക്കിലെങ്കിലും ഏലത്തിന് വില ലഭിക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ കഷ്ടിച്ച് 900 രൂപ മാത്രം ലഭിക്കുന്നത്. ഏലത്തിന് വില സ്ഥിരത എന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ സ്പൈസസ് ബോർഡോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല. ന്യൂസ് ബ്യൂറോ, അണക്കര.